കർത്താവിൽ പ്രിയമുള്ളവർ, ഇന്ന് സെപ്റ്റംബർ 13 സഭയായിട്ട് നമ്മൾ വിശുദ്ധ സ്ലീവ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ സ്ലീവ കണ്ടെടുത്തതിൻ്റെ തിരുനാളാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. ഈ സ്ലീവ കണ്ടെടുത്ത തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ സഭയ്ക്ക് ഇന്നൊരു പുതിയ പാത്രിയാർക്കീസ് കാതോലിക്കായും കൂടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ സഭയെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മറാവ തിരുമേനിയെ പാത്രികസായിട്ട് ഉയർത്തുന്ന ഒരു സുദനത്തിന് കൂടെയാണ് ഇന്നെന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ മുൻ പാത്രികസായ മാർഗി വർഗീസ് തേർഡ് സ്ലീവ തിരുമേനിയും അനാരോഗ്യ മുഖേനയാണ് വിരമിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നമ്മളുടെ സഭയോട് അതോടൊപ്പം തന്നെ നമ്മളുടെ യൂത്ത് അസോസിയേഷനോട് ചെയ്ത നന്മകൾ അദ്ദേഹം വന്നപ്പോഴെല്ലാം നമ്മളുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഇടപഴകാനും സാധിച്ച നല്ല കൃപകളെ ഓർത്തുകൊണ്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുനാളിനെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇന്ന് സ്ലീവ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന പോലെ നമ്മൾ ഈ വർഷവും ആഘോഷിക്കുന്നത് തന്നെയാണ്. സ്ലീവ കണ്ടെടുത്ത ദിനത്തിൽ കിഴക്കിൻ്റെ സഭയുടെ പ്രത്യേകത ഒന്ന് പറയാം എന്ന് മാത്രം. നമ്മുടെ കിഴക്കിൻ്റെ സഭയ്ക്ക് മാത്രമാണ് സെപ്റ്റംബർ 13 ഈ കുരിശ് കണ്ടെടുത്ത ദിനം നമ്മൾ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നത്. എന്നാൽ മറ്റ് സഭകളെല്ലാം സെപ്റ്റംബർ 14 അത് സ്ലീവയുടെ പുകഴ്ചയുടെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് എന്നും കൂടെ നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ ഇറാഖും ഇറാൻ മുതലായ സ്ഥലങ്ങളിലെല്ലാം ഈ തിരുനാളിൻ്റെ അന്ന് കാൻഡിൽസുകൾ കത്തിക്കുക എന്നുള്ളൊരു ആചാരം കൂടെ ഉണ്ട്. അത് ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ആ ആചാരത്തെ. അത് വന്നത് ഇപ്രകാരമാണ്. ഹെലന രാജ്ഞി കുരിശ് അന്വേഷിച്ച് റോമിൽ നിന്ന് യെരുശലേമിലേക്ക് പോയ കഥയെല്ലാം നമുക്കറിയാമല്ലോ. അങ്ങനെ യെരുശലേമിലെത്തി യൂത എന്ന് പറയുന്ന വ്യക്തി ഇതിന് അദ്ദേഹത്തെ ഹെലന രാജ്ഞിയെ സഹായിക്കുകയും ആഴത്തിൽ നിന്ന് കുരിശ് കണ്ടെടുക്കുകയും അതുപോലെ തന്നെ ആ കുരിശ് കണ്ടെടുത്ത ദിവസം തന്നെ അവർ തിരികൾ കത്തിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രകാശം ചൊരിയുകയും അങ്ങനെ ഈ ശ്രുതി നാട്ടിലെങ്ങാം പാട്ടാക്കുകയും ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഈ തിരുനാളങ്ങൾ മാറുകയും ചെയ്തു. അങ്ങനെ യെരുശലേം തുടങ്ങി ഈ റോമിൽ ഇത് എത്തുന്നത് വരെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ വഴിതാരകളിലെല്ലാം ഈ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇന്ന് നമ്മളുടെ കിഴക്കിൻ്റെ സഭയിൽ നമ്മളുടെ ബിലീവേഴ്സ് എല്ലാം ഇങ്ങനെയുള്ളൊരു ആചാരം ഇന്നും കാത്തു സൂക്ഷിക്കുന്നത്. അതൊന്ന് തുടക്കമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്ലീവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശ് എന്ന് എല്ലാവർക്കും അറിയാം. കുരിശ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ അതിന് ക്രൂശിതൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് കുരിശ് എന്ന് പറയുന്ന രണ്ട് ഒരു സ്കീപ്പായെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈശോയെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ട് അർത്ഥത്തിലും നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളുടെ പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ രണ്ട് അർത്ഥങ്ങളും ഒരേ പ്രാർത്ഥനയിൽ തന്നെ കടന്നു വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഹുദ്രായിലെ 3 വോള്യത്തിലാണ് ഇത് കാണുന്നതെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിനകത്ത് സെപ്റ്റംബർ 13 ആചരിക്കുമെന്ന് പല പ്രാർത്ഥനകളിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിനകത്ത് മൗത്ത് വായിൽ ഇങ്ങനെ പറയുന്നു, ഹലനയും മകനും കുരിശിനെ പിന്തുടർന്ന് അതിനെ കണ്ടെത്തുകയും ഈ ദിനം അതായത് സെപ്റ്റംബർ 13 ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒനീത്ത ലിലിയയിൽ രാത്രിയിലെ ഒനീത്തയിലും ഇങ്ങനെയാണ് കാണുന്നത്. രാജാവായ മിശിഹായുടെ കുരിശിനെ ഊർജ്ജസ്വലമായി അന്വേഷിക്കുന്നതിനും അവനെ തറച്ച ആണികൾ കണ്ടെത്തുന്നതിനുമായി റോമിൽ നിന്ന് കൊസ്തന്തിനോസ് രാജാവിൻ്റെ അമ്മയായ ഹെലന രാജ്ഞി യാത്ര തിരിച്ചു. എല്ലാം അറിയുന്നവനായ മിശിഹ അവളുടെ നിസ്സംഗത മനസ്സിലാക്കുകയും
ഭൂമിയിൽ നിന്ന് മഹത്വത്തോടെ കുരിശ് ഉയർന്നു വരുന്നതിനും ഇടയാക്കി. ആഴ്ചയിലെ ഏഴാം ദിവസമായ ആ ശാബത ദിവസത്തിൽ, അന്ന് സെപ്റ്റംബർ 13 അത് വലിയ അത്ഭുതമായിട്ട് കണ്ടെത്തി. വിജാതിയർക്ക് ഇത് അത് വിശ്വസിച്ചൊന്നുമില്ല എന്ന് ഈ പാട്ടിലൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് യെരുശലേം തകർത്തടിയുന്ന കാലഘട്ടത്തിൽ ഈ സ്ലീവ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും, അതിനുശേഷം ഇത് ആഴത്തിൽ മറവ് ചെയ്തു എന്നും, ആരും എടുക്കാതിരിക്കാനും ഈശോയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ പ്രഘോഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ഈ ആഴത്തിൽ മറവ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇതെവിടെയാണ് കണ്ടെത്തുക എന്നുള്ള അന്വേഷണത്തിലാണ് അഖിലൻ രാജ്ഞി എത്തിയിരിക്കുന്നത്. അഖിലൻ രാജ്ഞിക്ക് ഇത് കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈശോ അവളുടെ ഇംഗിതം മനസ്സിലാക്കുകയും ആ കുരിശിനെ ആഴത്തിൽ നിന്ന് ഉയർപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പല രീതിയിലും നമ്മളുടെ പാരമ്പര്യം പല രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഈ പ്രാർത്ഥനാ ഗ്രന്ഥത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്. അതുപോലെ തന്നെ ഈ വിശുദ്ധ കുരിശിനെ സ്ലീവായെ പലതായിട്ടും ഉപമിച്ചിട്ടുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളുടെയും അതൊക്കെ ടൈപ്സുകളാണ് എന്നറിയാം, ഉപമകളാണ്. ഈ ഉപമകളെല്ലാം കാണപ്പെടുന്നത് ഈശോയിലും അവൻ്റെ സ്ലീവായിലുമാണ്. അപ്പം പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ട്രീ ഓഫ് ലൈഫ് ഉണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്, അത് കുരിശിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ മോശയായാലും യോശുവയുടെ കാലഘട്ടത്തിലായാലും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലായാലും എല്ലാവരുടെയും എവിടെയെങ്കിലൊക്കെ വടികൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്ലീവായുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഒരു പക്ഷേ സുറിയാനി പാരമ്പര്യത്തിനൊരു പ്രത്യേകത തന്നെയാണ്, ഒരു വളരെ സിംബോളിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സഭാപിതാക്കന്മാരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ വളരെ സിംബോളിക്കായിട്ട് ഇവിടെയും നമുക്ക് പറഞ്ഞു തരുന്നു ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സ്ലീവ തന്നെയാണ് എന്ന് നമുക്ക് വരച്ച് കാണിക്കുകയാണ്. ഒനിത ദ ലിലിയായലോടെ നമുക്ക് കാണുകയാണ്. ഒനിത ലിലിയായൽ ഇപ്രകാരമാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്നത്. ആദ്യ ആദത്തിൻ്റെയും നല്ല കള്ളൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആദ്യ ആദം എന്ത് ചെയ്തു എന്നൊക്കെ നമുക്കറിയാം. അതിൽ തന്നെ നന്മ തിന്മകളുടെ കുറിച്ചുള്ള ഫലം അദ്ദേഹം തിന്നുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ പറുദീസായിൽ നിന്ന് പുറത്താക്കിയത്, അങ്ങനെ പുറത്താക്കുന്നത് മുഖേന നടുവിലുള്ള ജീവന്റെ വൃക്ഷം അദ്ദേഹത്തിന് ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതവിടെ അവിടെ ഇട്ടേശ് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥയാണ് ആദ്യത്തിന് സംഭവിച്ചത്. എന്നാൽ കാലസമ്പൂർണ്ണതയിൽ രണ്ടാം മാദം ഈ ഭൂമിയിൽ വരികയും ആ രണ്ടാം മാദം ക്രൂശിക്കപ്പെടുകയും ചെയ്തു എന്നും, അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തുമായിട്ട് രണ്ട് കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നല്ല കള്ളന്റെ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നല്ല കള്ളൻ പറയുമ്പോൾ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കുമെന്നുള്ള തിരുമൊഴി നമുക്കറിയുന്നതാണ്. അങ്ങനെ ഇന്ന് നീ പറുദീസായിലിരിക്കുമെന്നുള്ള ആ തിരുമൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസം ഗയ്യാസ ആചരിക്കുന്നുണ്ട്. നല്ല കള്ളന്റെ ദിവസം നമ്മൾ ആചരിക്കുന്നുണ്ട്. ആ ആചരണത്തിൽ നമ്മളൊരു സ്വഗീത ചൊല്ലുന്നു. ആ സ്വഗീതയിൽ പറയുന്ന ഒരു നല്ലൊരു ഗാനം പ്രതിഗാനമായിട്ട് ചൊല്ലുകയാണ് മാലാഖയും ഈ കള്ളനും തമ്മിൽ. കെറൂബും അതീഫ് എന്നാണ് എന്നെ പറയുന്നത്. അത് അതിലെല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനം പറയാം, നീ എന്ത് അടയാളം കൊണ്ടാണ്, നീ എന്ത് ധൈര്യത്തിലാണ് ഈ പറുദീസയിൽ വന്ന് മുട്ടുന്നത്, നിന്നെ നിന്റെ സമൂഹത്തെ മുഴുവൻ ഇവിടെ നിന്ന് അട്ടിപ്പുറത്താക്കിയതാണ്, ആദ്യം ചെയ്ത പാപത്തിന്റെ ഫലമായി നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് പോയതാണ്, പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ, അവൻ ഒളിച്ചു വച്ചിരുന്ന അല്ലെങ്കിൽ ആ ഗാഗുൽത്തായിൽ നിന്ന് അവൻ മോഷിച്ചെടുത്ത ആ സ്കീപ്പാകൊണ്ട് അല്ലെങ്കിൽ ആ സ്ലീവാകൊണ്ട് അവൻ ഒളിച്ചു വെച്ചത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, ഈ അടയാളത്താലാണ് ഞാൻ ഈ പറുദീസായിലേക്ക് വന്നത് എന്ന് അങ്ങനെ പറയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഒനിത്തയാണ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ രണ്ടു പേരുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് ആദ്യത്തിന് ട്രീ ഓഫ് ലൈഫ് ലഭിച്ചില്ല എങ്കിൽ രണ്ടാം മാദമാകുന്ന ട്രീ ഓഫ് ലൈഫ് നമുക്ക് രുചിക്കാനായിട്ട് സാധിക്കുന്നു എന്നും നമ്മെ പഠിപ്പിക്കുകയാണ് സഭാപിതാക്കന്മാർ ഇതിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒനീത്ത ദ ബസലീക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് രാജഗീതം തെല. ഇങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത്, സഭയിൽ വിശുദ്ധ കുരിശ് അല്ലെങ്കിൽ വിശുദ്ധ സ്ലീവ ജീവവൃക്ഷത്തോട് സദൃശ്യമാണ്. അതിൻ്റെ ഫലം
ഭക്ഷണത്തിന് അനുയോജ്യവും അതിൻ്റെ ഇലകൾ സൗഖ്യത്തിന് നല്ലതും ആകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് വെളിപാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്ന അതിൻ്റെ ചില ടേംസുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഹപ്പക്ത എന്ന് പറയുന്ന കാലത്തിൽ നമ്മൾ കാണുന്ന ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കുസ്തന്തിനോസ് ചക്രവർത്തി ഇത് മനസ്സിലാക്കിയതെന്നും എങ്ങനെയാണ് വിജയിച്ചതെന്നും ഒരു കാര്യം അവിടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കുരിശ് നക്ഷത്രങ്ങളുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ അടയാളത്തിൽ കോൺസ്റ്റന്റിൻ ചക്രവർത്തിക്ക് കാണപ്പെടുകയും അവൻ അതിനെ തൻ്റെ കിരീടത്തിൽ വയ്ക്കുകയും നക്ഷത്രത്തെ കിരീടത്തിൽ വയ്ക്കുകയും അതിൻ്റെ ശക്തിയാൽ ശ്രീവായുടെ ശക്തിയാൽ അവൻ തൻ്റെ ജനത്തെ ആക്രമിച്ച ശത്രുക്കളെ കീഴടക്കുകയും ചെയ്തു എന്ന് ആ അടയാളം അല്ലെങ്കിൽ ആ ലൈറ്റ് ശ്രീവായെ ലൈറ്റുമായിട്ടൊക്കെ ഉപമിക്കുന്നുണ്ട് സഭാപിതാക്കന്മാർ. ആ പ്രകാശത്തെ അദ്ദേഹം ആ പ്രകാശത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹം ജയിക്കുകയും ആ പ്രകാശത്തെക്കുറിച്ചാണ് മാതാവിനോട് പിന്നീട് പറയുകയും മാതാവ് ഇതന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഴയ നിയമത്തിലുള്ള പിതാക്കന്മാരെയെല്ലാം യാക്കോബിനെയായാലും മോശയായാലും അതുപോലെ തന്നെ എലിശയായാലും പല പിതാക്കന്മാരെയും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴെല്ലാം ഇത് ഈ ശ്ലീവായുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതീസായ നടുവിലുള്ള ഉറവ നാല് ഭാഗങ്ങളിലേക്കും പോയി എന്ന് പറയുന്നത്, അപ്പം നാല് ഭാഗങ്ങളിലേക്കും പോയി എന്ന് പറയുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ് പിതാക്കന്മാർ പറയുന്നത്. അപ്പം അതും കുരിശാകൃതിയിലാണ് പോയതെന്ന് പറയും. ആ സ്പ്രിംഗ് എന്ന് പറയുന്നത് തന്നെ ശ്ലീവായാണെന്ന് നമ്മളെ അറിയിക്കുകയാണ് പിതാക്കന്മാർ. അതുപോലെ തന്നെ നോഹയുടെ കാലഘട്ടത്തിലുണ്ടായ ആ ഒരു 40 ദിവസം മഴ പെയ്തതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ആ മഴ പെയ്ത് ആ പെട്ടകം ഉയർന്നുകയും അത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും അത് യാത്ര ചെയ്തു ഈ ലോകത്തെ മുഴുവൻ കുരിശാകൃതിയെ സ്നാനപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏത് നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഏത് സംഭവം എടുത്തു നോക്കുമ്പോഴും അത് ഈശോയുമായിട്ടും അല്ലെങ്കിൽ ശ്ലീവായുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു 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 സിംബോളിക്കായിട്ട് നമുക്ക് ഈ സഭാപിതാക്കന്മാരെ പഠിച്ച് സംഭവം എടുത്തു നോക്കുമ്പോഴും അത് ഈശോയുമായിട്ടും അല്ലെങ്കിൽ ശ്ലീവായുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു 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 സിംബോളിക്കായിട്ട് നമുക്ക് ഈ സഭാപിതാക്കന്മാരെ പഠിപ്പിച്ചു തരികയാണ് എന്ന് നാം മനസ്സിലാക്കും. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ പ്രാർത്ഥനകളുടെ ഏറ്റവും അവസാനത്തിൽ കിടക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയുകയാണ്. ശ്ലീവ ഒരു വലിയ അത്ഭുതമാണ്. ഇവിടെ ശ്ലീവ എന്നോ കുരിശ് എന്നോ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവൻ എന്നൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ശ്ലീവ എന്നുള്ള ടേമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുരിശെന്ന് പറയാം അല്ലെങ്കിൽ ക്രൂശിതൻ എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് അർത്ഥവത്താകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമായിരിക്കുന്നത്. ശ്ലീവ ഒരു വലിയ അത്ഭുതമാണ്. ഉന്നതത്തിലും ആഴത്തിലും ശ്ലീവായുടെ നാമത്തിന് സ്തുതി. ശ്ലീവ നമ്മെ വീണ്ടെടുത്തു. ശ്ലീവ ഞങ്ങൾക്ക് വിജയം നൽകി. ശ്ലീവ നമ്മെ നവീകരിച്ചു. ശ്ലീവായിലാണ് നമ്മുടെ സമാധാനം. ജീവനുള്ള ശ്ലീവ ഞങ്ങളെ തേടി വന്നു. നഷ്ടപ്പെട്ട നമ്മുടെ ജീവനെ രക്ഷിച്ചു. ഇവിടെ ഈശോയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശ്ലീവായെയാണ് നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ആ ശ്ലീവായിലാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ ആ ശ്ലീവ നമുക്കായിട്ട് ഈ ലോകത്തിലേക്ക് വരികയും നമ്മെ മനുഷ്യരായ നമ്മെ ദൈവമക്കളായി ഉയർത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഈ ശ്ലീവ തിരുനാളിൽ നമുക്ക് അത് അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഈ നാളുകളിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ സ്നേഹത്തിലും സമാധാനത്തിലും ആയിരിക്കാനായിട്ട് നിഷ്കളങ്ക സ്നേഹത്തിലായിരിക്കാനായിട്ട് അതോടൊപ്പം തന്നെ അൺകണ്ടീഷണൽ സ്നേഹത്തിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സമാധാനത്തിൽ ആയിരിക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഈ ശ്ലീവ തിരുനാൾ നമുക്ക് ഈ ശ്ലീവ കണ്ടെടുത്തതിൻ്റെ തിരുനാൾ നമുക്ക് ഏറ്റവും